കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം പരാതി കൊടുത്തിട്ടൊന്നും നടപടി ഉണ്ടാവുന്നില്ലെന്ന് പറയും. ലോറി ഡ്രൈവർ ഒരു കോഴിക്കോട് സ്വദേശി, 4 ദിവസമായി ഇപ്പൊ GPS ലൊക്കേറ്റ് ചെയ്യണം. അർജുന് വേണ്ടിയുള്ള 12-ാം നാളത്തെ കാത്തിരിപ്പിലും പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങളും മലയാളികളായ എല്ലാവരും. പക്ഷേ ഈ സമയത്ത് പറയാതിരിക്കാൻ കഴിയില്ല, കേരളത്തിലൊരു നന്മ മരം എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു പോയ MP സുരേഷ് ഗോപി. ഏത് അടിയന്തര പ്രശ്നത്തിലും ഇടപെടാനും എന്ത് കാര്യങ്ങൾ ജനങ്ങൾക്ക് നേടിക്കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും കഴിവുള്ള ഒരു MP. രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, സാമ്പത്തികം നോക്കാതെ ഒക്കെ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നവരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു മനുഷ്യസ്നേഹി. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും സുരേഷ് ഗോപിയെ വിശേഷിപ്പിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു. അതായത് ആരാണ് അർജുൻ, എവിടത്തുകാരനാണ് അർജുൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ചോദിക്കുന്ന ഒരു വീഡിയോ. സത്യത്തിൽ ആ വീഡിയോ കണ്ട് ചിലപ്പോ ഇത്രയും തിരക്കുള്ള ഒരാളല്ലേ, കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് കോഴിക്കോടുകാരനായ അർജുനെ ശിരൂരിൽ കാണാതായ സംഭവം, തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ കാണാതെ പോയതാവാം എന്ന് കരുതി. പക്ഷെ പിന്നീട് അങ്ങോട്ടും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ആ കുടുംബത്തിന്റെ ഒരു ആശ്വാസവാക്കോ ആ കുടുംബത്തെ ഒന്ന് പോയി കാണാനോ ഒന്നും സുരേഷ് ഗോപി സമയം കണ്ടെത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാവരെയും ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിൽ ഇടപെട്ട് ഏത് പ്രശ്നത്തിലും സജീവമായി നിന്ന സുരേഷ് ഗോപി എന്തേ അർജുന്റെ വീട്ടിലെത്തിയില്ല എന്നുള്ള ഒരു ചോദ്യം നിരവധി പേർ ഞങ്ങളോടും കമന്റിലും ഒക്കെ പലരും ചോദിക്കുന്നത് കണ്ടു. കാരണം നിരന്തരം സുരേഷ് ഗോപിയുടെ വാർത്തകൾ മലയാളി വാർത്ത നൽകുന്നതാണ്. തൃശ്ശൂരിൽ നിന്നപ്പോഴാണെങ്കിലും ജയിച്ചപ്പോഴാണെങ്കിലും ഒക്കെ മറ്റു മാധ്യമങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഒരു BJP നേതാവ് എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പലപ്പോഴും സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നതും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും നാണം കെടുത്തുന്ന തരത്തിലാണ് സുരേഷ് ഗോപിയുടെ പെരുമാറ്റം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോ പ്രശ്നം അല്ലെങ്കിൽ ഈ ദുരന്തം നടന്ന 1-ോ 2-ോ 3-ോ ദിവസം ഈ കാര്യത്തിൽ ഇടപെട്ടില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ കുടുംബത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എത്തിയില്ല, കുടുംബത്തിനോടൊപ്പം നിന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 12 ദിവസമായി ആ കുടുംബം തളർന്നിരിക്കുകയാണ്. ഇപ്പോ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹമൊക്കെ വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടും അദ്ദേഹം ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ആ കുടുംബത്തിന് കൈത്താങ്ങായി അദ്ദേഹം കഴിഞ്ഞ ദിവസം അർജുന്റെ വീട്ടിലെത്തിയിരുന്നു. ഒരു MP ആണ് അദ്ദേഹം, കേരളത്തിന്റെ MP മാത്രമല്ല ഞാൻ തമിഴ്നാടിന്റെ MP കൂടിയാണെന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ കർണാടകയിൽ ഈ ഒഴുക്കിൽപ്പെട്ട ഇപ്പോഴും പ്രതീക്ഷയുടെ കണങ്ങൾ ഒന്നും മായാതെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അർജുന്റെ വീട്ടിലേക്കൊന്ന് എത്താനോ ആ കുടുംബാംഗങ്ങളോടൊപ്പം നിന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നിനും സമയം കണ്ടെത്തിയില്ല എന്ന് പറയുമ്പോൾ പാലം കടക്കും വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ, ഇപ്പോൾ അങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തോന്നുന്നത്.